എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. അപ്പൊ നമ്മള് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാറോടിക്കും നമ്മുടെ ജയപ്പ് ചേട്ടനാണ്, പിന്നെ പുറകില് മീ ആംബ്രോയും നമ്മുടെ മീ ഗെയിമറും ഇരിപ്പുണ്ട്. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ന് 31 കേട്ടോ, ലാസ്റ്റ് ദിവസമാണ് ഈ വർഷത്തില്, 2020 December 31. 2020 പറയുന്നത് നമുക്ക് ഭൂരിഭാഗം പേർക്കും ഒരു ശോകം വർഷമായിരുന്നു. എന്തായാലും ഇന്നത്തോടൊക്കെ കഷ്ടപ്പാടുകളൊക്കെ തീരുമെന്ന് ആശംസിക്കുന്നു. എന്തായാലും നമുക്ക് ആതിരപ്പള്ളിയിലോട്ട് ഇങ്ങനെ നമ്മുടെ ആ റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ബാക്കി അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇന്ന് വൈകിട്ട് നമ്മുടെ നേരെ അരുൺ സ്മോക്കിയുടെ വീട്ടിലാണ് പരിപാടി. അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് സെറ്റ് ആക്കണം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ പാസ് എടുക്കുന്ന നമ്മുടെ ചെക്ക് പോസ്റ്റ് ആണ്. ഒന്നും വേണ്ട, രണ്ട് നമ്പർ ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. എത്ര പേരുണ്ടെന്നുള്ളത് പനങ്ങൾ കുടിക്കണം. പുളി സാധനങ്ങൾ ഇത് മറ്റേ എണ്ണപ്പന ശരിയാ, ഇത് എണ്ണപ്പനയല്ലേ? അപ്പൊ മറ്റേ ഇതെന്തോ മറ്റേ സൗദിയിലൊക്കെ ഉള്ള പന കൊറേ ഉണ്ടോ? പന കൊറേ ഉണ്ടല്ലേ, എന്തുകൊണ്ടാണ് വടേക്ഷി എന്ന് വിളിക്കണത്? അതെ 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 നമ്മള് അർത്ഥം തിരിഞ്ഞു പോകണ്ടായിരുന്നു. അതായത് അതെ സംഭവം എന്തായാലും നമ്മൾ ഇവിടുത്തെ എൻട്രൻസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക്. അപ്പൊ അവിടെ പോകുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? വെള്ളം പോകുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം. ഞാൻ പണ്ട് വന്നതാ, കൊറേ നാളായി ഇവിടെ വന്നിട്ട്. അപ്പൊ ആക്ച്വലി ഞങ്ങൾ ഇവിടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ജെ പി നീ ആംബ്രോ ഇവിടെ ക്യാമറയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എം ഐ ക്യാമറ എടുക്കുന്നുണ്ട്, അമ്മീ ക്യാമറ അല്ലേ, എം ഐ ക്യാമറ അല്ലേ. അപ്പൊ ഇവരൊക്കെ ആക്ച്വലി ഭയങ്കര ഗെയിമേഴ്സ് ആണ് കേട്ടോ. ഞാൻ പല തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ വ്ളോഗ് ഇട്ടുണ്ടെങ്കിലും ഗെയിമേഴ്സിന്റെ കൂടെ അങ്ങനെ ഇതുവരെ കൂടിയിട്ടില്ല, വ്ളോഗ് ഇട്ടില്ല. ഈ നീ ആംബ്രോ എന്നൊക്കെ പറയുന്നതല്ലേ ടോപ്പ് ഗെയിമറിലെ ഒരാളാണല്ലേ കേരളത്തിലെ മെയിൻ ഇതാണ്. ആ ഒരു മഞ്ഞ മഞ്ഞയിട്ട് നിൽക്കുന്ന ഒരുത്തരെ കണ്ടാ, ബീച്ച് ഡ്രസ് ഇട്ട് നിൽക്കുന്നത്, പുള്ളി മെയിൻ ഗെയിമറാണ്. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. പറയുന്ന പോലെ കേൾക്കാൻ തരത്തില്ല ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ. ആക്ച്വലി നല്ല വെയിലുണ്ട്, വെള്ളമടിക്കണ കാരണമാണ് ആപ്പാട് ഒരു ആശ്വാസമുള്ളത്. എന്തായാലും തെറ്റ് സംഭവമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള തുറന്നിട്ട്, കാരണം ഈ കോവിഡ് ആയ പിന്നെ ഇത് അടച്ചിട്ടിരിക്കുവായിരുന്നല്ലോ, എല്ലാ റൂട്ടുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. വീണ്ടും ടൂറിസ്റ്റ് ഒക്കെ കേരളത്തിൽ ആക്റ്റീവായി തുടങ്ങിയിരിക്കുകയാണ്, എല്ലാത്തരം ടൂറിസ്റ്റ് സ്പോട്ടുകളും ഓപ്പൺ ആയി വരികയാണ്. നമ്മളെന്തായാലും അടിച്ചു പൊളിക്കുക, അത്ര പറയാനുള്ളൂ. അത് നമുക്ക് ഓതിയേണ്ടി വരും, കുഴപ്പമില്ല. ആക്ച്വലി ഇപ്പൊ ഇവിടെ നല്ല കാറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ എല്ലാം മുഖത്തോട്ട് അടിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ വെയിലൊന്നും അറിയും, നല്ലൊരു ഫീൽ. ഇവിടെ നിൽക്കുവാണെങ്കിൽ തന്നെ നമ്മള് വെള്ളം ഇങ്ങനെ അട്ടിച്ചു വന്നോണ്ടിരിക്കുകയാണ്, നല്ലൊരു പക്ക ഫീലുണ്ട്. എന്തായാലും പൊളി വൈബ് ആണല്ലേ ജെ പി? എന്തുണ്ട് പൊളി സാധനമാണ്, കാരണം നല്ല കാറ്റ്. അതെ, കൊറോണ ലോക്ക്ഡൌണിന് ശേഷം ഇങ്ങനെ ഒന്ന് അല്ലേ അട്ടിച്ചു വന്നിട്ട് കാറ്റ് അറിയത്തില്ല, നല്ല കൂളാണ്. എന്തായാലും ഇനിയിപ്പോ ലോക്ക്ഡൌൺ ഒക്കെ ഇളവുകളൊക്കെ കിട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെറിയ 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 തണുപ്പ് അത് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ട് കേട്ടോ. ഉച്ച സമയമാണെങ്കിൽ കൂടിയിട്ട് തുറന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു, എന്നാലും അത്യാവശ്യം നല്ല ആളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ലോക്ക്ഡൌണിലൊക്കെ പെട്ടിരിക്കുന്ന നമുക്ക് ടൂറിസം തുറന്നു കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ് സത്യം. ഇതാണ് ഇവിടുത്തെ ഒരു ആളും ബഹളവും അവസ്ഥകളൊക്കെ. നമ്മുടെ സീൻ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ നമ്മള്
പ്രമുഖനായിട്ടുള്ള അരുൺ സ്മോക്കിയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. വീടിന്റെ പാലുകാച്ചിലാണ് ഞങ്ങള് കഴിഞ്ഞ 26-ാം തീയതി മുതൽ ഇവിടെ താമസിച്ചു തുടങ്ങി. പക്ഷെ ഇന്നാണ് ഞങ്ങൾക്ക് പാലിന്റെ സെറ്റപ്പിലേക്ക് എത്തിയത്. പക്ഷെ അതിന് മുമ്പ് ബിരിയാണി സെറ്റ് വെച്ചിട്ടുണ്ട്. അത് ഫുഡ് അങ്ങനെയല്ല, പാലുകാച്ചിലെന്നല്ലേ നമ്മള് പറയാ. ഔദ്യോഗികമായ പാലുകാച്ചിൽ എന്റെ ക്രിസ്മസിന്റെ ചെലവ് പ്ലസ് ന്യൂ ഇയറിന്റെ ചെലവ്. അപ്പൊ സ്മോക്കിയുടെ പുതിയ വീടാണ്, സ്മോക്കി സ്വന്തമായിട്ട് സമ്പാദിച്ച പൈസ കൊണ്ട് മേടിച്ച വീടാണ്. യൂട്യൂബ് എന്ന് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ ജീവിതം മാറ്റി നിർത്തിയ ഒരു സംഭവം യൂട്യൂബ് ആണ്. ഇതിലേക്ക് വന്നില്ലായിരുന്നു നിങ്ങൾ ആരാകുമായിരുന്നു? ആരും നമ്മൾ ഇതേപോലെയൊക്കെ നടക്കില്ല. ഇതേപോലെ പൈസ ഇത്ര നമുക്ക് ബൈക്കിന്റെ എല്ലാവരും തലയിലും അപ്പൊ ആ ഒരു സമയം നമ്മൾ അതാവും. അതാകും ഉറപ്പാണ്. അല്ല യൂട്യൂബിൽ ചിലവര് 10-ാം ക്ലാസ്സിലാവും, ചിലവര് 20-ാം വയസ്സിലാവും, ചിലവര് ചിലപ്പോ വയസ്സാകുമ്പോഴേക്കും മോട്ടിവേഷൻ എന്ന് പറഞ്ഞ അതാണ്. അല്ല സത്യം അപ്പൊ അതേപോലെ ഞാൻ യൂട്യൂബിലാണ്. യൂട്യൂബ് ആരാണ് നമ്മളെല്ലാം ഒരുമിച്ച് വന്നേക്കും. അല്ല യൂട്യൂബ് എന്ന് വെച്ചാൽ കുറെ ബന്ധങ്ങൾ കിട്ടി, കുറെ പൈസ കിട്ടി, കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, കുറെ തെരുവുകൾ വലിയൊരു ഫാമിലി കിട്ടി. അതാണ് 8 ലക്ഷം ചെറിയ എമൗണ്ട് ആണോ? 9 ലക്ഷം ആൾക്കാരുടെ ഒരു വലിയൊരു ഫാമിലിയുടെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ യൂട്യൂബ് ഉണ്ടാക്കി തന്നല്ലേ. അപ്പൊ അങ്ങനെ ചാനൽ തുടങ്ങി. ഇവനാ എന്നെ വീഡിയോ കണ്ടു, അങ്ങനെ ഇവന്റെ അടുത്തേക്ക് വന്നു, ഇവനെ പരിചയപ്പെട്ടു, ഇവനാ എന്നെ പരിചയപ്പെട്ടു, ഇവന്റെ കേരളത്തിൽ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടു. ഇനിയിതാ കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി കിടക്കുന്നു. ഇവിടെ പുതിയ വർഷം, ഈ വർഷം എത്ര പേര് പരിചയപ്പെടുന്നു ദൈവത്തിന് അറിയാം. നമ്മൾ ഇവിടുന്ന് തുടങ്ങി. അപ്പൊ എന്തായാലും പാരച്യൂട്ടിന്റെ ബ്രാൻഡ് അംബാസഡർമാരാട്ടെ. അപ്പുള്ള സാറ് നിങ്ങളും പാരച്യൂട്ടുമായിട്ടുള്ള ഒരു ബന്ധം എന്താണ്? പാരച്യൂട്ട് എന്ന് പറഞ്ഞ സാധനം ഞാൻ കാണാൻ തുടങ്ങി അശ്വിന്റെ അടുത്ത്. നമുക്ക് കമ്പനി, നമ്മളത് ഉണ്ടാക്കും, ഇവന് വെച്ച് വിൽക്കും. മോഡലിംഗ് ഒക്കെ അപ്പുള്ള സാറ കോഴിക്കോട് മൊത്തം വിതരണം ചെയ്യുന്ന രണ്ട് മെയിലുകളാണ് ഈ രണ്ടെണ്ണം. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ ആണ്. ടോട്ടൽ ഇത്ര കടന്നു 2 ലക്ഷം സെറ്റ്. അത് അടുത്ത മാസം ചിലപ്പോ ഇല്ല, ചിലപ്പോ യൂട്യൂബിൽ സെറ്റ് ആകും. $1,000 ഉണ്ട്. അപ്പൊ നമ്മുടെ അരുൺ സ്മോക്കി നമ്മുടെ വീടൊന്ന് ഓരോ മുറികളായിട്ട് കാണിച്ചു തരാൻ പോവാണ്. സ്മോക്കി, ഇതാണിപ്പോ നിങ്ങളുടെ മുകളിലത്തെ നിലയിലെ ഹാളല്ലേ? ഇവിടെ ഇവിടെയാണോ ലിവിംഗ് റൂം ഉള്ളത്? ഇവിടെ അക്വേറിയം ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഏരിയ, നമ്മളൊക്കെ വരുമ്പോ ഇനി താമസിക്കാൻ പോകുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ കിടക്കുക. അതെ, ഇവിടെ നമ്മളിങ്ങനെ നമ്മുടെ ഏരിയ ഇതാണ്. അപ്പൊ ഇതാണ് എന്റെ ഹാള്. അപ്പൊ ഇതാണ് എന്റെ ഗസ്റ്റ് റൂം. അതായത് നിങ്ങളൊക്കെ വരുമ്പോ കിടക്കാനുള്ള സ്ഥലം. അഫ്ലുവിന്റെ കൂടെ ഞങ്ങൾ കിടക്കാറില്ല. ഓ കേട്ടാ, അല്ല എല്ലാവർക്കും അറിയാം വീഡിയോ. അതെ സത്യം പറഞ്ഞാല് ഇവിടെ എന്റെ ഡ്രസ് കിടക്കാൻ, പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ്, പിന്നെ ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ രാവിലെ സുപ്രഭാതം. അത് കൊള്ളാം, സെറ്റ് സെറ്റാണ്. നല്ലൊരു ഭംഗിയുള്ള കാടാണത്. പിന്നെ ഇവിടേക്ക് വന്ന ഫുള്ള് ടോയ്സ് ആണോ? അതെ, അരുൺ സ്മോക്കിയുടെ കാറൊക്കെയാണ് കാണുന്നത്. അതെ, സീൻ സീൻ. അരുൺ സ്മോക്കി ചെറിയൊരു കുട്ടികളാണ്. ചെറിയ കുട്ടി കൊണ്ടാണ് കുട്ടി ഇപ്പോഴും. ഇവിടെ വേറെ കുറെ കാറുകളൊക്കെയാണ് കേട്ടോ, കളിപ്പാട്ട ആൾക്കാർ തെറ്റിക്കും. ബ്രാൻഡ് കുപ്പിയിലൊക്കെ വെച്ചിട്ട് കളിപ്പാട്ടം ടോയ്സാണ് അരുൺ സ്മോക്കിക്ക് ഒരു ക്രൈസ് എന്നുള്ളത്. പിന്നെ കുറച്ച് പാവക്കുട്ടികളും ക്രൈസ് ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് എന്റെ റൂമ്. ഇതാണ് അരുൺ സ്മോക്കിയുടെ റൂം. പിന്നെ സിസ്റ്റം നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഡെസ്ക്ടോപ്പ് PC കാണാൻ പറ്റും.
ഫയല് കോപ്പി ചെയ്യാൻ സിനിമ കാണാനും വേണ്ടിട്ട് മാത്രമാണ് ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ എന്തിനാ ഇവിടെ നിങ്ങൾ മേടിച്ചു വെച്ചിരിക്കണേ? അതെ അതെ, ഐസവൻ വെച്ചിട്ട് ഫയൽ കോപ്പി ചെയ്തു എന്നാ നിങ്ങൾ ഇത്രയും വെച്ചാൽ പോലെ ചെറിയ ചെറിയ ഗോപ്രോയുടെ കളക്ഷൻ ആണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. മൂന്ന് ഗോപ്രോ പിന്നെ നാലാമത്തത് പോലീസ് പിടിക്കുന്നു വിചാരിച്ച് ഞാൻ ബേഗിൽ സീൻ. പിന്നെ ഇവിടെ ഒരു അസൂസ് വിവോ ബുക്ക് ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ നൈ സാധന നെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇത് മാറും കേട്ടോ. ബ്രൈൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് ഞാനിത് ഉള്ളിലിട്ടിട്ടേ അവസാനം കണ്ണു എടുക്കുമ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നൈസായിട്ട്. പിന്നെ ഇതെല്ലാവരും വിചാരിക്കുന്ന ഡ്രസ്സാണെന്ന്. ക്യാമറ ലാപ്ടോപ്പിന്റെ പ്രിന്ററൊക്കെ അലമാരിയിലായിരിക്കും. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ പെട്ടെന്ന് ആവശ്യം വരില്ലേ? എത്ര ഉള്ളൂ എന്താ പറഞ്ഞാ അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടില്ലേ? എന്താ നോക്കിയത് സ്റ്റുഡിയോ പോകുമ്പോ എട്ട് തരം മീനുണ്ട്. പേര് വെക്കരുത്. ഞാൻ വന്നെ കളറ് മഞ്ഞ സോഫ്റ്റ് എല്ലാ കളറും ഉണ്ടല്ലോ. എട്ട് കളർ ഉണ്ട്. ഞാൻ എങ്ങനെ കവർ ചെയ്യാൻ? പക്ഷെ ഞാൻ അവിടെ മെയിൻ ആയിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ എനിക്ക് പൂച്ചനെ ചുടാ വയലടച്ചിട്ട് അവർക്ക് ഓടി കളിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യാറുണ്ടെന്നൊക്കെ തള്ളിയാലും ഒരു മാസം കിട്ടില്ല. പിന്നെ അതിന്റെ ചുട്ടിലോണ്ട് വെച്ചേക്ക. പിന്നെ ഇതിന്റെ മേളിലേക്ക് കുറെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് സൂം ചെയ്ത കുറെ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിട്ട്. എത്ര പേരുണ്ടോ? ഞങ്ങൾ സൂം ചെയ്യുന്നില്ല. അതായത് നമ്മളിപ്പോ നടന്നില്ലേ അത്ര ഏരിയ മേളിലുണ്ട്. അപ്പൊ ഫ്രഷ് ഡയലോഗാണ് എല്ലാവർക്കും അടുത്ത വർഷം.